നമസ്തേ, ഞാൻ ലക്ഷ്മി ഷാജി. ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഒരുമിക്കാം നമ്മുടെ മക്കൾക്കായി. സാമൂഹിക പ്രതിബദ്ധതയോടെ ജനം ടി വി ഏറ്റെടുത്തിരിക്കുന്ന ഈ ഉത്തരവാദിത്വം ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് നാടിനെ, പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറയെ ബോധവൽക്കരണത്തിലൂടെ രക്ഷിക്കുക എന്നൊരു എളിയ ശ്രമമാണ്. ഇന്നത്തെ ഈ ചർച്ചയും അതിൻ്റെ ഭാഗമാണ്. കേവലം ഒരു ചാനൽ ചർച്ചയിൽ ഈ വിഷയം കൊണ്ടുവരുന്നു എന്നതിലുപരി വിദ്യാർത്ഥികളോടും അധ്യാപകരോടും രക്ഷിതാക്കളോടും സാമൂഹ്യ പ്രവർത്തകരോടും നിയമജ്ഞരോടുമൊക്കെ നേരിട്ട് സംവദിക്കാൻ വേദിയൊരുക്കുക എന്നതും ജനം ടി വിയുടെ ഉത്തരവാദിത്വമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിന് മുന്നോടിയായി നടക്കുന്ന ഈ ചർച്ചയുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ അതിഥികളെ. മനോരോഗ വിദഗ്ധൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ആർ നായർ, അധ്യാപികയായ ഡോക്ടർ ദീപാചന്ദ്രൻ, അഡ്വക്കേറ്റ് വിനുരാജ് ആർ എന്നിവരെ. ഒരുമിക്കാം നമ്മുടെ മക്കൾക്കായി. ആദ്യം ഡോക്ടറിലേക്കാണ്. ഡോക്ടർ നമസ്തേ. നമസ്കാരം ഡോക്ടർ. നമുക്കറിയാം ഈ ലഹരിയുടെ ഉപയോഗം എന്നുള്ളത്, അല്ലെങ്കിൽ ഈ സബ്സ്റ്റൻസ് അബ്യൂസ്, ഡ്രഗ് അബ്യൂസ് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം പേടിപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എന്നുള്ളത്. കാരണം ഇതിൽ പെട്ടുപോകുന്നവർ മാത്രമല്ല, ഒരു കുടുംബം ഒട്ടാകെ നശിക്കുകയാണ്. മാത്രമല്ല കുറ്റകൃത്യങ്ങൾ കൂടുന്നു, ഒരു സമൂഹത്തെ മൊത്തത്തിൽ അത് ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാനസിക ശാരീരിക പ്രശ്നങ്ങൾ, ഈ ലഹരി ഉപയോഗത്തിൻ്റെ, അതൊക്കെ നേരിട്ട് അറിയാവുന്ന, അതിനെ ചികിത്സിക്കുന്ന വിദഗ്ധർ എന്ന രീതിയിൽ ഡോക്ടറോടൊക്കെ ചോദിക്കുന്ന ചില സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടല്ലോ, അത് പല കുറി പല ആവർത്തി ഡോക്ടറോട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഡോക്ടർ അതിന് മറുപടി പറയുകയും ചെയ്തതാണ്. പക്ഷേ ഈ ആവർത്തന വിരസത എന്ന് നമുക്കിതിനെ പറഞ്ഞു മാറ്റി നിർത്താനാവില്ല. കാരണം എത്രത്തോളം ഈ ഒരു സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്, എത്രത്തോളം ആഴത്തിൽ നമുക്ക് കൊണ്ടുചെന്ന് എത്തിക്കുക ഈ സന്ദേശം കേൾക്കുന്നവരിൽ എന്നുള്ളതാണ് പ്രധാനം എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ചോദിച്ചോട്ടെ ഡോക്ടർ, ഈ ലഹരിയുടെ ഉപയോഗം ഒരു പക്ഷെ ഒരു കൗതുകത്തിന്, ഒരു കൂട്ടുകെട്ടിലൂടെ അല്ലെങ്കിൽ ഒരു ചതിയിലൂടെ ഒക്കെ ഒരാൾ അത് ഉപയോഗിച്ച് തുടങ്ങുന്നു. അതിനുശേഷം ഈ അഡിക്ഷനിലേക്ക് പോകുന്ന ആ ഒരു ഘട്ടമുണ്ടല്ലോ, അതിൻ്റെ ഒരു സമയപരിധി എങ്ങനെയാണ്? ഡോക്ടർ മുന്നിലേക്ക് വരുന്ന കേസുകൾ എടുത്ത് നോക്കുമ്പോൾ ഡോക്ടർ അതിനെ എങ്ങനെയാണ് പറഞ്ഞു തരാൻ സാധിക്കുന്നത്, ഡോക്ടർ എന്നെ നോക്കിക്കാണുന്നത്? ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ലഹരി വസ്തുക്കളുടെ ഒരു നീരാളിപ്പിടുത്തത്തിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാനായിട്ട് നമുക്കൊരു മൾട്ടി മോഡലായിട്ടുള്ളൊരു ഇൻ്റർവെൻഷൻ തന്നെ ആവശ്യമായിട്ടുണ്ട്. അതിൽ സമൂഹത്തിൻ്റെ ഒരു പങ്ക് വളരെ വലുതാണ്. ഇപ്പം നമുക്കിവിടെ നമ്മൾ ഈ ഒരു പങ്കാളിത്തത്തിലേക്ക് എല്ലാവരും വരണമെങ്കിൽ ലഹരി വസ്തുക്കളുടെ ഈ ഒരു നീരാളിപ്പിടുത്തം, അതായത് ഏതൊക്കെ രീതിയിലാണ് ഇത് ബാധിക്കുന്നതെന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു പ്രായം എന്ന് പറഞ്ഞാൽ കൗമാരപ്രായമാണ്. നമ്മുടെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് 10 വയസ്സിൽ താഴെ തന്നെ കുട്ടികളിലേക്ക് പുകയില ഉൽപ്പന്നങ്ങൾ പല രൂപേണ എത്തുകയാണ്. അവർക്കത് ലഹരി പദാർത്ഥമാണെന്ന് പോലും അവർക്ക് ചിലപ്പം അറിഞ്ഞുകൂടാ. മാത്രമല്ല ഇവിടെ പല കാരണങ്ങൾ കൊണ്ടാണ് ലഹരി പദാർത്ഥങ്ങൾ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ ഉപയോഗിച്ച് തുടങ്ങുന്നത്. അതിൽ ഈ ഒരു പരീക്ഷണ സ്വഭാവം ഉണ്ടാകും. അത് ചിലപ്പം സൗഹൃദങ്ങളുടെ സമ്മർദ്ദം മൂലമാകാം, അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിൽ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വരുന്ന പരസ്യങ്ങളുടെ ഭാഗമായിട്ടൊന്ന് ഒരു തവണയൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ചിന്താഗതിയായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ പാരമ്പര്യ ഘടകങ്ങളായിരിക്കാം. ഒരു മോഡലിംഗ് ബിഹേവിയർ, കുട്ടികൾ മുതിർന്നവരെ കണ്ട് അനുകരിക്കുന്ന ഒരു പ്രവണതയാകാം. കുടുംബത്തിലെ പ്രശ്നങ്ങളാകാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ ആദ്യമായിട്ട് ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ സംഭവിക്കുന്നത്, നമുക്ക് ഏത് തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാലും, അതായത് ഉദാഹരണത്തിന് നമുക്ക് 10 തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുണ്ട്, 10 ക്ലാസസ് ഓഫ് ലഹരി വസ്തുക്കളുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന ചായ കാപ്പി പോലും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പം ഇത് ആദ്യമായി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിൽ ഒരു റിവാർഡ് സർക്യൂട്ടുണ്ട്. ഈ സർക്യൂട്ട് ഉത്തേജിക്കപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തലച്ചോറിൽ ഡോപമിൻ എന്ന് പറഞ്ഞൊരു രാസപദാർത്ഥം കൂടുന്നു. ഇത് കൂടുന്ന സമയത്ത് ആ വ്യക്തിക്ക്, ഈ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് അമിതമായിട്ടുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ രസം അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് വീണ്ടും ഉപയോഗിക്കണമെന്നൊരു തോന്നൽ ഉണ്ടാകുന്നു. ഇതാണ് ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. അതായത് ഉപയോഗിച്ച് തുടങ്ങുന്ന സമയത്ത് തലച്ചോറിനുള്ള റിവാർഡ് സർക്യൂട്ട് ആക്ടിവേറ്റായി, ഡോപമിൻ കൂടുന്നു, അമിതമായിട്ടുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു രസം ആ വ്യക്തിക്ക് അനുഭവപ്പെടുന്നു. രണ്ടാമത്തെ ഫേസിലേക്ക് പോകുമ്പം ഈ ഉപയോഗിക്കുന്ന അളവ് പതുക്കെ പതുക്കെ കൂടുന്നു. അതിന് ഒരു കാരണമുണ്ട്. കാരണം ആദ്യമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കൂടുന്ന അളവിൽ പിന്നീട് അങ്ങോട്ട് ഡോപ്പമിൻ കൂടുന്നില്ല. തലച്ചോറിൽ ടോളറൻസ് എന്ന് പറഞ്ഞൊരവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പഴയ രസം തന്നെ കിട്ടണമെങ്കിൽ, പഴയ സന്തോഷം തന്നെ കിട്ടണമെങ്കിൽ കൂടുതൽ അളവിൽ ഉപയോഗിക്കേണ്ടി വരുന്നു. മാത്രമല്ല ഇത് കൂടുതൽ ദിവസങ്ങളും ഉപയോഗിക്കേണ്ടി വരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ആദ്യം വല്ലപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി പിന്നീട് അങ്ങോട്ട് കൂടുതൽ അളവിൽ കൂടുതൽ ദിവസങ്ങളിൽ ഉപയോഗിച്ച് തുടങ്ങുന്നു. ഈ ഒരു ഫേസിലും ആ വ്യക്തിക്ക് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒരു പ്രശ്നങ്ങളും അനുഭവപ്പെടുന്നുണ്ടാവത്തില്ല. അടുത്ത ഫേസിലേക്ക് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് തുടങ്ങുന്നത്.
അതായത് കൂടുതൽ തവണ ഉപയോഗിക്കുന്നത് കൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഈ വ്യക്തി മാറ്റി വെക്കാൻ തുടങ്ങുന്നു. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നു. കുട്ടികളെ സംബന്ധിച്ച് അവർ പഠനത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. പഠനം സ്കൂളിൽ പോകാതെ ക്ലാസ് കട്ട് ചെയ്യാൻ തുടങ്ങുന്നു. പഠനം പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്ന ഒരവസ്ഥ വരുന്നു. പിന്നീട് അങ്ങോട്ട് ഉറക്കം മാറ്റി വെക്കുന്നു. കുടുംബവുമായിട്ട് സമയം ചെലവഴിക്കുന്ന മാറ്റി വെക്കുന്നു. ചിലപ്പോൾ ഒരു മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. ഈ ഒരു സ്റ്റേജിൽ കഴിഞ്ഞിട്ട് പ്രോഗ്രസ് ചെയ്യുന്ന സമയത്താണ് മാനസിക ശാരീരിക പ്രശ്നങ്ങൾ വരുന്നത്. ഓരോ ലഹരി പദാർത്ഥങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവാം. പക്ഷേ പൊതുവേ നമ്മളെ ലഹരി വസ്തുക്കൾ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തലച്ചോർ മുതൽ നമ്മുടെ എല്ലാ അവയവങ്ങളെയും തന്നെ ഇത് ബാധിക്കുന്നുണ്ട്. തലച്ചോറിൽ ബാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മറ്റ് ശരീരത്തിലെ ഓരോ അവയവങ്ങളെ ബാധിക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള രോഗാവസ്ഥകൾ ഉണ്ടാക്കും. ഇപ്പം ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ എന്നുള്ള രീതിയിൽ തലച്ചോറിൽ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കൂടി പറയാം. തലച്ചോറിൽ ബാധിക്കുന്ന സമയത്ത് കുട്ടികളിൽ പ്രധാനമായിട്ടുണ്ടാകുന്നത് ഓർമ്മക്കുറവ് പോലെയുള്ള കാര്യങ്ങളുണ്ടാകും. അവർക്ക് പെരുമാറ്റത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടാകും. അമിതമായിട്ടുള്ള ദേഷ്യം ഉണ്ടാകും. പിടിവാശി കൂടി വരും. ദേഷ്യം നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. പഠനത്തിൽ അവർ പിന്നോക്കം പോകുന്ന രീതിയിലേക്ക്, ശ്രദ്ധ കുറയുന്നത് കൊണ്ട് തന്നെ പഠനത്തിൽ പിന്നോക്കം പോകുന്ന രീതിയിലേക്ക് വരും. പെരുമാറ്റ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പിന്നീട് അങ്ങോട്ട് സമൂഹത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് വരും. പിന്നെ അത് മാത്രമല്ല, മറ്റ് ചില മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഉണ്ടാകാം. ഉദാഹരണത്തിന് ഉത്കണ്ഠ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അമിതമായിട്ടുള്ള വെപ്രാളം, ടെൻഷൻ, നെഞ്ചിടിപ്പ് പോലെയുള്ള കാര്യങ്ങൾ. അതിനോടൊപ്പം തന്നെ വിഷാദ രോഗമുണ്ടാകാം. തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന വിഷമാവസ്ഥ, ഒന്നിനോടും താല്പര്യമില്ലാത്ത അവസ്ഥ, അതേപോലെ തന്നെ ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ഒന്നിന് പഴയതുപോലൊന്നും ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥ, എപ്പോഴും വിഷമിപ്പിക്കുന്ന ചിന്തകൾ വരുന്നൊരവസ്ഥ ഒക്കെ വിഷാദത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകാം. കുറച്ചുകൂടെ ഭയാനകമായിട്ടുള്ള രീതിയിൽ വരുമ്പോൾ സൈക്കോട്ടിക് രോഗങ്ങളുണ്ടാകാം. ഇല്ലാത്ത രൂപങ്ങൾ കാണുക, ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക, സംശയങ്ങൾ പ്രകടിപ്പിക്കുക, മറ്റാരെങ്കിലും കൊല്ലാൻ വരുന്നത് പോലെയുള്ള സംശയങ്ങൾ പ്രകടിപ്പിക്കുക പോലെയുള്ള സൈക്കോട്ടിക് രോഗങ്ങളും ഉണ്ടാകാം. ഇതിനോടൊപ്പം തന്നെ സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകാം. ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം. ലൈംഗിക താല്പര്യം കുറയുക, അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള സെക്ഷൽ ആക്ടിവിറ്റിയിലുള്ള ഇത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക പോലെയുള്ള കാര്യങ്ങളുണ്ടാവാം. മറവി രോഗങ്ങളും അതുമായി ബന്ധപ്പെട്ട സ്ഥലകാല വിഭ്രാന്തി പോലെയുള്ള കാര്യങ്ങളും മാനസിക പ്രശ്നങ്ങളിൽ ഉണ്ടാകാം. അങ്ങനെ ഒട്ടനവധി മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ലഹരി ഉപയോഗത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാം. ഇതേപോലെ തന്നെ ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാം. അപ്പം ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഫേസ് ആകുമ്പോഴേക്കും ആ വ്യക്തി വിചാരിക്കും ഇനി അങ്ങോട്ട് മുന്നോട്ട് ഉപയോഗിച്ചിട്ട് കാര്യമില്ല, ഞാനിത് നിർത്തണം അല്ലെങ്കിൽ കുറയ്ക്കണം എന്ന രീതിയിലേക്ക് ചിന്തിച്ച് തുടങ്ങും. പക്ഷേ ഈ ഒരു ഫേസ് എത്തുമ്പോഴേക്കും ആൾക്കത് സ്വയം സാധിക്കത്തില്ല. കുറയ്ക്കാൻ ശ്രമിക്കുന്ന സമയത്തെല്ലാം പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഉണ്ടാകും. ഇപ്പം മദ്യത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മദ്യം സ്ഥിരമായി കഴിക്കുന്ന ഒരു വ്യക്തി ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് കൈവരയിലുണ്ടാകാം, ഉറക്കക്കുറവുണ്ടാകാം, സ്ഥലകാല വിഭ്രാന്തി ഉണ്ടാകാം, ചില ആൾക്കാർക്ക് ജന്നി പോലെയുള്ള അസുഖങ്ങളും ഉണ്ടാകാം. അതേപോലെ തന്നെ പുകയില ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ച് അത് നിർത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിന് പിരിമുറുക്കമുണ്ടാകാം, ഉറക്കക്കുറവുണ്ടാകാം, അമിതമായിട്ടുള്ള ദേഷ്യം ഉണ്ടാകാം, ആത്മഹത്യ പ്രവണതകളും ഉണ്ടാവാം. ഈ ഒരു ഫേസ് കഴിയുമ്പോഴേക്കാണ് ആൾക്ക് നിർത്താൻ പറ്റാത്ത, അല്ലെ ഇത് സ്വയം എനിക്ക് നിർത്താൻ സാധിക്കത്തില്ല, ഞാൻ ഇതിന് പൂർണ്ണമായിട്ട് അടിമപ്പെട്ടു പോയി എന്ന രീതിയിലേക്ക് മനസ്സിലാകുന്നത്. അപ്പം ഈ ഒരു ഫേസ് എത്തിക്കഴിയുമ്പോഴേക്കും ആൾക്ക് സ്വയം നിർത്താൻ സാധിക്കത്തില്ല. ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു സന്തോഷമോ രസമോ അനുഭവിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ആൾക്കത് നിർത്താനും സാധിക്കുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു ഫേസിൽ, ഓരോ നാല് ഫേസിലായിട്ടാണ് ഈ ഒരു ലഹരി പദാർത്ഥങ്ങളുടെ ഒരു അടിമത്തത്തിലേക്ക് പോകുന്നത്. ശരി ഡോക്ടർ. ഡോക്ടർ ജില്ലാ മാനസികാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണല്ലോ. അപ്പോൾ ഇത്തരം കേസസ് ദിവസവും കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ റിക്കവറി റേറ്റൊക്കെ എത്രയുണ്ട് എന്നുള്ളത് ചോദിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് അടുത്ത അതിഥിയിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു. വിൻ ഡോക്ടറിലേക്ക് തിരിച്ചു വരാം. ഇന്നത്തെ തലമുറയെ വാർത്താമാധ്യമങ്ങളോട് എത്രത്തോളം സ്വാധീനിക്കാൻ കഴിയും എന്നതാണ് സംശയം. കാരണം ലഹരിക്കെതിരെയുള്ള ഈ ഒരു സന്ദേശം എത്ര ആഴത്തിൽ അവരിലേക്ക് എത്തിക്കാം എന്നത് പ്രധാനമാണ്. കാരണം അവർ ആനന്ദം തേടി പോകുന്നത് മറ്റ് സമൂഹ മാധ്യമങ്ങളിലേക്കാണ്. അവർ ആഘോഷങ്ങൾ ഒക്കെ കണ്ടെത്തുന്നതും അത്തരം പ്ലാറ്റ്ഫോമുകളിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളോ ബന്ധുക്കളോ ഒക്കെ ആണെങ്കിലും കുട്ടികളിലേക്ക് അതുവഴി ഈ സന്ദേശം എത്തും എന്നുള്ളതാണ് ഇത്തരം ചർച്ചകളിലൂടെ നമ്മുടെ പ്രതീക്ഷ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ആദ്യപടിയാണ്. യുവതലമുറയിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ ഞങ്ങൾ ടീം ജനം വിദ്യാലയങ്ങളിലേക്ക് കൂടി എത്തുകയാണ്. ഒരുമിക്കാം നമ്മുടെ മക്കൾക്കായി എന്ന ക്യാമ്പയിനിലൂടെ. അടുത്തതായി വിദ്യാലയങ്ങളുടെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളോട് ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത് ഒരു അധ്യാപികയാണ്, ഡോക്ടർ ദീപ ചന്ദ്രൻ, സീനിയർ പ്രിൻസിപ്പൽ, ശ്രീ ശാരദ വിദ്യാലയ കാലടി. സ്വാഗതം മാം.
നമുക്കറിയാം. കാരണം ഇപ്പോൾ കുട്ടികളോട് അല്ലെങ്കിൽ ഇന്നത്തെ യുവത്വത്തോട് പ്രത്യേകിച്ച് കുട്ടികൾ എന്ന് എടുത്തു പറയുന്നത് ഇന്നത് ചെയ്യരുത് അല്ലെങ്കിൽ ഇന്ന ഇന്നത് ശരിയല്ല, ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു കൗതുകം കൂടുന്നത് അത് അങ്ങനെയാണെങ്കിൽ ഒന്ന് ചെയ്തു നോക്കിയാലോ അല്ലെങ്കിൽ അത് എങ്ങനെയുണ്ടെന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന രീതിയിൽ തന്നെയാകും. അപ്പോൾ ആ ഒരു ഒരു ഏജിൻ്റെ കാറ്റഗറിയിലൂടെ ദിവസവും അവരെ കാണുകയും അവരോട് ഇടപെടുകയൊക്കെ ചെയ്യുന്ന ആളാണ് ശ്രീമതി ദീപാചന്ദ്രൻ, ഒരു അധ്യാപിക എന്ന നിലയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കവരെ എങ്ങനെ ഇതിൻ്റെ ഭവിഷ്യത്തുകൾ, ഈ ലഹരി ഉപയോഗത്തിൻ്റെ ഭവിഷ്യത്തുകൾ അവരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നുള്ളതാണ്. കാരണം ഈ കരിക്കുലം എന്നുള്ളത് വിവിധ വിഷയങ്ങൾ പഠിച്ച് അതിൽ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങി അല്ലെങ്കിൽ റാങ്ക് വാങ്ങി ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നടത്തിലേക്ക് കടക്കുന്നു എന്നതിലുപരി ഇത്തരം കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിരിക്കേണ്ടതിൻ്റെ ആവശ്യകത, അത് ഈ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കേണ്ടതിൻ്റെ ആവശ്യകത എങ്ങനെ നോക്കിക്കാണുന്നു ശ്രീമതി ദീപാചന്ദ്രൻ അതിനെ? ശരി, ഒരു 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 ഇടവേള അനിവാര്യമായിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് അതിഥികളിലേക്ക് മടങ്ങിയെത്താം. ചർച്ചയിലേക്ക് മടങ്ങിയെത്താം. ശ്രീമതി ദീപാചന്ദ്രൻ, സീനിയർ പ്രിൻസിപ്പൽ, കാരടി ശാരദ വിദ്യാലയ, മാമിനയിലേക്കാണ് പോകുന്നത്. നേരത്തെ ഞാൻ ചോദിച്ചത് ഈ കുട്ടികളുടെ മനഃശാസ്ത്രം സംബന്ധിച്ചാണ്. കാരണം ഏത് സാധനം ഉപയോഗിക്കരുത് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും എന്ന് നമ്മൾ കുട്ടികളോട് പറഞ്ഞാൽ അവരുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ എങ്കിൽ അതൊന്ന് ഉപയോഗിച്ച് നോക്കാമല്ലോ എന്നൊരു മനഃശാസ്ത്രമാകും ആദ്യം, അല്ലെങ്കിൽ ഒരു ടെൻഡൻസി ആകും അവർക്ക് വരിക. അപ്പോൾ അങ്ങനെ കുട്ടികളെ, ആ പ്രായക്കാരായ കുട്ടികളെ ദിവസവും കാണുന്ന, അവരോട് ഇടപഴകുന്ന അധ്യാപിക എന്ന നിലയിൽ ചോദിക്കട്ടെ, ഈ കരിക്കുലം എന്ന് പറയുന്നപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത് വിവിധ വിഷയങ്ങളാണ്. അത് എത്രത്തോളം പഠിക്കാം, എത്ര നല്ല രീതിയിൽ മാർക്ക് വാങ്ങാം, എത്ര ഉയർന്ന റാങ്ക് വാങ്ങാം എന്നൊക്കെയാണ് നമ്മൾ കുട്ടികളെ ഇപ്പോൾ വീട്ടിൽ നിന്നായാലും സ്കൂളിലായാലും നമ്മൾ അവർ കേൾക്കുന്നതോ അല്ലെങ്കിൽ അവർ ശീലിക്കുന്നതോ ആ ഒരു ജീവിതരീതി മാത്രമാണ്. അതിനും അപ്പുറം ഇത്തരം കാര്യങ്ങൾ, ഈ ജീവിതത്തെ ഒട്ടാകെ മാറ്റിമറിക്കുന്ന ഇത്തരം ലഹരിയുടെ ഉപയോഗം ഉൾപ്പെടെ ദോഷകരമായ കാര്യങ്ങൾ എങ്ങനെ ഒഴിവാക്കി നിർത്താം എന്നുള്ളത് നമ്മൾ ഈ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കേണ്ടതില്ലേ? അതിൽ മാമിൻ്റെ അഭിപ്രായം എന്താണ്? ആദ്യം തന്നെ ഞാൻ ജനം ടി വിയുടെ ഈ ഒരു വലിയ ഇനിഷ്യേറ്റീവിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാര്യം നമ്മൾക്ക് ഒരുപാട് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് നടത്തേണ്ടതുണ്ട്. പക്ഷേ ഈ പ്രോഗ്രാംസും അവയിൽ ഇപ്പം നമ്മുടെ ക്ലാസ്സസും ക്യാമ്പയിൻസും ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന എന്നോട് ഇപ്പോൾ ചോദിച്ച ചോദ്യം കരിക്കുലത്തിൻ്റെ ഫ്രെയിം വർക്കിൽ കൊണ്ടുവരാമോ എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ചെറിയ ഇൻട്രൊഡക്ഷൻ പറയട്ടെ. നമ്മളുടെ എല്ലാ പ്രോഗ്രാംസും വളരെ നല്ലതാണ്. നമുക്ക് ഗവൺമെൻറ് ഒരുപാട് ക്യാമ്പയിൻസ് നടത്തുന്നുണ്ട്, ക്ലബ് ഫോംസ് ചെയ്യുന്നുണ്ട്, സ്കൂളിലും പുറത്തുമൊക്കെ നമ്മൾ ഒരുപാട് ക്യാമ്പയിൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം, ഇതൊക്കെ പെറിഫറൽ സ്റ്റേജിൽ നിന്ന് പോകുന്നത് കുട്ടികളുടേക്കാണ്. നമ്മൾ ആദ്യം ഇറങ്ങിച്ചെല്ലാത്തത് കൊണ്ടാണ് പല സ്റ്റേജിലും നമുക്ക് നിന്ന് പോകുന്നത്. പക്ഷേ നമ്മളിതൊക്കെ എല്ലാം ഭയങ്കര ഇഫക്റ്റീവായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ സ്ട്രാറ്റജി കുറച്ച് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മൾ ഒരു കുട്ടികൾക്ക് ഒരു ഗേറ്റ് വേ സബ്സ്റ്റൻസിലേക്ക് പോകാനുള്ള ഒരു ആ ഒരു ഫേസ് നമ്മൾ കയ്യിൽ കൊടുക്കാൻ പാടില്ല. ഈ ഗേറ്റ് വേ സബ്സ്റ്റൻസ് എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പം ചെറിയ രീതിയിലുള്ള ഒരു ബീഡി ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ബിയറോ അല്ലെങ്കിൽ ഈ പറയുന്ന സിഗരറ്റോ, ഇതൊക്കെ തീവ്രമായ ഈ ലഹരിയിലേക്ക് തിരിച്ചുവിടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അതിനെ ഈ ഗേറ്റ് വേ സബ്സ്റ്റൻസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പം അവിടെ തന്നെ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഈ പേരൻസിന് വേണ്ടിയുള്ള ഏറ്റവും, ബിക്കോസ് പേരൻസിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി വളരെ വലുതാണ്, എസ്പെഷ്യലി ഈ കൗമാരപ്രായക്കാരുടെ ഇടയിൽ. ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണൽ ബ്രെയിൻ വളരെ ഡെവലപ്പ് ചെയ്ത ഒരവസ്ഥയും കോഗ്നിറ്റീവ് ബ്രെയിൻ അത്ര കണ്ടൊന്നും ഡെവലപ്പ് ചെയ്യാത്ത ഒരവസ്ഥയും ആണ് ഉള്ളത്. അപ്പോൾ എന്താ സമയം എടുക്കുക എന്ന് പറയുന്നത്, ഈ ഇമോഷണൽ ബ്രെയിനിൻ്റെ ആ ഒരു സമയത്ത് എന്താ സംഭവിക്കുക, കുട്ടികൾക്ക് ഈ ധൈര്യമായിട്ട്, അതായത് സ്പീഡിൽ വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിനുള്ള അട്രാക്ഷൻ വരിക, ഈ ലഹരി ഒന്ന് ഉപയോഗിച്ച് നോക്കുക, അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ അവർ ട്രൈ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പം നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് നമ്മൾ അതിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കാൻ വേണ്ടി രക്ഷകർത്താക്കളും സ്കൂളും എല്ലാവരും കൂടി ചേർന്നൊരു കൂട്ടായ്മയാണ്. ഇപ്പോൾ എന്നോട് ചോദിച്ചു കരിക്കുലത്തിലാകത്തേക്ക് നമ്മൾ കൊണ്ടുവരിക, പാഠ്യപദ്ധതിയിലേക്ക് ഇപ്പം നമ്മൾ ഹിസ്റ്ററിയുമായിട്ടോ ബയോളജിയുമായിട്ടോ എന്തൊക്കെ നമുക്ക് കമ്പൈൻ ചെയ്ത് ഒക്കെ പഠിപ്പിക്കാം. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത് നമ്മൾ കുട്ടികളിലേക്ക് എങ്ങനെ ഇറങ്ങിച്ചെല്ലാം. ഒന്നെന്ന് പറയുന്നത് നമുക്കിപ്പം ഏറ്റവും കൂടുതൽ പാരൻസിനേക്കാൾ ഇൻഫ്ലുവൻസ് വരുന്നത് അവരുടെ ഒരു പിയർ വഴിയാണ്. അപ്പം ഈ പിയർ ഇൻഫ്ലുവൻസ് ആ ഗ്രൂപ്പിനെ നമ്മൾ ആക്റ്റീവാക്കിക്കൊണ്ട് നിർത്തിക്കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള ചെറിയ പ്രോബ്ലംസ്, അതായത് വീട്ടിൽ നമ്മൾ കേൾക്കാൻ പറ്റുന്ന ആൾക്കാരില്ല
ഇല്ലായ്മ അല്ലെങ്കിൽ ഈ കുട്ടികൾക്കിപ്പം ചില കുട്ടികൾക്കിപ്പം ബിഹേവിയറൽ പ്രോബ്ലം കാണും, എ ഡി എച്ച് ഡി കാണും, അവർക്ക് അങ്ങനെയുള്ള അതായത് അവരുടെ തന്നെ ഒരു ഫിസിക്കൽ പ്രോബ്ലംസും ഹോർമോൺ പ്രോബ്ലംസും ഉണ്ടാവും. ഈ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ കുട്ടികൾക്ക് ആവശ്യം അവരെ സ്പോർട്സിലേക്ക് തിരിച്ചുവിടുക, അവരെ അവർക്കിപ്പം കളിക്കാനോ സ്വിമ്മിങ്ങോ അല്ലെങ്കിൽ സ്പോർട്സിലേക്ക് വിടുക, അവർക്ക് ആക്റ്റീവ് അവരെ എൻഗേജ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതും നമ്മൾ കുറേ ഈ മാർക്ക് വാങ്ങിക്കുന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ ഇങ്ങനെ അവർക്കിഷ്ടമുള്ള അവർക്ക് അവരുടെ സ്കിൽ അനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ആ സമയം കണ്ടെത്തി അവരെ ഒന്ന് എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഈ അങ്ങനെയും കൂടി വരാതിരിക്കുമ്പോൾ അവർക്ക് ഈ പ്രഷർ എടുക്കാൻ പറ്റാതെ വരുമ്പോഴും, ഇപ്പം നമുക്കറിയാം പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റമായിരുന്നു. അപ്പോൾ ഈ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റത്തിൽ കുട്ടികൾക്ക് ഒരു മൾട്ടിപ്പിൾ ചെക്ക് ഉണ്ടായിരുന്നു, നമുക്ക് ആരെങ്കിലുമൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയും കാണുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ന്യൂക്ലിയർ ഫാമിലിയാണ്, ആൾക്കാരൊക്കെ ഭയങ്കര ബിസിയാണ്, നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. വർക്ക് പ്രഷറും ഒക്കെ വരുമ്പം അച്ഛനും അമ്മയും ഒക്കെ ബിസിയാവും, കുഞ്ഞുങ്ങൾക്ക് ഒരു മൾട്ടിപ്പിൾ ചെക്ക് ഇല്ല. അപ്പോൾ അവർ ഈ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള കുട്ടികൾ, അതായത് ഏറ്റവും ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഈ പ്രോബ്ലംസ് ഉള്ള എ ഡി എച്ച് ഡി പ്രോബ്ലമോ അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും, അവരാണ് ഈ പെട്ടെന്ന് ഇതിലേക്ക് പെട്ടെന്ന് പോകുന്നത്. അവർ വഴിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള മാഫിയ ബാക്കിയുള്ള കുട്ടികളിലേക്ക് എത്തുന്നത്. അപ്പം നമ്മൾ എത്ര റൂൾസും ലോസും ഒക്കെ ഉണ്ടാക്കിയാൽ, ഞാനിപ്പോൾ ഒരു അധ്യാപിക എന്നുള്ള രീതിയിൽ പറയട്ടെ, നമുക്കിപ്പോൾ കുട്ടികളെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം, കുട്ടികളെ തിരുത്തണം, കുട്ടികളെ കണ്ടുപിടിക്കണം എന്നൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോകണം എന്നൊക്കെ നമുക്കൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പോലും എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രസന്റ് ജനറേഷനിൽ ഇപ്പം അധ്യാപകരായാലും എല്ലാവരും പേടിച്ചാണ് ഇരിക്കുന്നത്. കാര്യം ഏത് കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചാൽ അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുമോ, അവർക്കൊരു അവർ കണ്ടുപിടിച്ചാൽ അവർ തന്നെ അവസാനം പ്രതിയാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുമോ, എത്രയൊക്കെ റൂൾസും ലോസും ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് മിക്കവാറും അത് ചിലപ്പം കുട്ടിയെ ഫേവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് സ്കൂളിൽ ഒരു റെസ്ട്രിക്ഷനുണ്ട്. പക്ഷേ ഈ കരിക്കുലത്തിൻ്റെ പാർട്ടാക്കുമ്പോഴും ഞാൻ എപ്പോഴും പറയുക, സ്കൂളിൽ ഇപ്പോൾ ഒരു പി ടി എ മീറ്റിംഗ് ഉണ്ടെങ്കിൽ പാരൻസ് വരേണ്ടത് സ്കൂള് ചെയ്യേണ്ടതും പാരൻസിനെ അവെയറാക്കുക, അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്, അതായത് നമ്മൾ എങ്ങനെ കുട്ടികളടുത്ത് സപ്പോർട്ടീവായിട്ട് നിന്നുകൊണ്ട് തന്നെ ഫേംനെസ് ഉണ്ടാക്കാം, എങ്ങനെ അവർ ആ ഒരു സ്കില്ലൊക്കെ നമ്മൾ ഈ പി ടി എ മീറ്റിങ്ങിൽ സ്കൂളിൽ ഉണ്ടാക്കണം. കുട്ടികളെ ഇപ്പം എല്ലാ അവെയർനെസ് ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർക്ക് എന്തൊക്കെ സംഭവിക്കും എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ഒരു സ്കൂൾ ടൂർ ഓർഗനൈസ് ചെയ്യുന്നതെന്ന് തന്നെ ഇരുന്നോട്ടെ, ആ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങളെ എങ്ങനെ നമ്മൾ കുറച്ച് സ്റ്റഡി ഓർ മാറ്റർ കുറച്ച് എൻജോയ്മെൻ്റ് ഒക്കെ ഉണ്ടാവാം, പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം ഇങ്ങനെയുള്ള ഏരിയകളിൽ ഇപ്പം നമ്മൾ ഇങ്ങനെയുള്ള പ്ലേസസ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട്, അതൊക്കെയാണ് കുട്ടികളുടെ ഒരു ലേണിങ്സിൽ എപ്പോഴും അവരുടെ മനസ്സിൽ കിടക്കുന്നത്. ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ, നമ്മളെപ്പോഴും ഇൻ്റലിജൻസ് കോഷ്യൻറ്റും ഇമോഷണൽ കോഷ്യൻറ്റും എന്നൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ ചെയ്യേണ്ടത് അഡ്വേഴ്സിറ്റി സ്കിൽസ് കോഷ്യൻ ഡെവലപ്പ് ചെയ്യുക, അതായത് ലൈഫ് സ്കില്ലുകൾ ഒരുപാട് നമ്മൾ അവരുടെ ഒരു പാർട്ടാക്കുക. ലൈഫ് സ്കിൽ ഡെവലപ്പ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, ക്രിട്ടിക്കലായിട്ട് ഡിസിഷൻ എടുക്കുന്നത്, ഏത് കാര്യങ്ങളോട് നമ്മൾ അസേർട്ടീവായിട്ട് നോ എന്ന് പറയണം, ഇങ്ങനെയുള്ള സ്കിൽസ് വേണം നമ്മൾ സ്കൂളിൽ ഡെവലപ്പ് ചെയ്ത്. ഇത് ഇങ്ങനെയൊക്കെ നമ്മൾ കുട്ടികളെ എൻഗേജ് ചെയ്ത് വെച്ചാൽ, ഈ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നോ എന്ന് പറയാൻ പറ്റും. അവർക്ക് അസേർട്ടീവായിട്ട് എത്ര നല്ല ഫ്രണ്ട്സിൻ്റെ പ്രഷർ വന്നാൽ പോലും അവർക്ക് അത് നോ എന്ന് പറയാനും അവർക്ക് ചില വീടുകളിലോ അല്ലെങ്കിൽ പുറത്തോ അവർ കാണുന്ന പ്രോബ്ലം അവർക്കതൊരു സൊല്യൂഷനോടെ കാണാൻ പറ്റും. അങ്ങനെയുള്ള ഒരു മാറ്റമാണ് കുട്ടികളിൽ ആവശ്യം. അത് ഞാനെപ്പോഴും സ്കൂളിൽ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴും 100 മാർക്കിൻ്റെ പുറകെ പോകാതെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലേക്ക് കുട്ടികളുടെ ഡൈവേർഷൻ ഉണ്ടാവണം. അവർക്ക് നല്ല ഫ്രണ്ട്ഷിപ്സ് നമ്മൾ എൻകറേജ് ചെയ്യണം, സോഷ്യലൈസേഷൻ എൻകറേജ് ചെയ്യണം, അവരുടെ കൂടെ ഒരു രക്ഷകർത്താവ് ഏറ്റവും നല്ല പാരൻ്റ് ആയിരിക്കണം, ഏറ്റവും ടീച്ചർ ഒരു പാരൻ്റ് ആയിരിക്കണം, സ്കൂളിൽ കേൾക്കാനുള്ള കാര്യങ്ങൾ അവരുടെ എല്ലാം ഷെയർ ചെയ്യാനുള്ള ഒരു സോഴ്സ് ഉണ്ടാവണം. അങ്ങനെ ആവുമ്പോൾ അത് കരിക്കുലറിൻ്റെ പാർട്ട് ആവുന്നത് മാത്രമല്ല, പക്ഷേ ഇപ്പം നമ്മൾ കാണുന്നത് കൂടുതലും മാർക്ക് മേടിച്ച് നമ്മൾ ഫസ്റ്റ് കിട്ടുന്നതിൽ മാത്രമാണ്. അപ്പം കുട്ടികൾക്ക് വരുന്ന പല പല പ്രഷേഴ്സിൻ്റെ ഇടയിൽ അവരുടെ ഒരു ആ ഒരു കുട്ടിത്വം നഷ്ടപ്പെടുന്നു, അവരിങ്ങനെയുള്ള അവരുടെ ഡൈവേർഷൻ അവരെടുക്കുന്നത്. കാര്യം ഇപ്പം അറിയാമല്ലോ എല്ലാവർക്കും, മീഡിയാസ് സോഷ്യൽ മീഡിയാസ് ഒക്കെ അവരുടെ കയ്യിൽ. ഇപ്പം ഫോൺ 2 വർഷം കോവിഡായിരുന്നു, ന്യൂ നോർമലിലേക്ക് വന്നു, കോവിഡ് സമയത്ത് എല്ലാം മൊബൈലായി, മൊബൈലിലേക്ക് മാത്രമായി അവരുടെ ജീവിതം. അപ്പോൾ അവർ ഈ 2 വർഷം കഴിഞ്ഞ് വരുമ്പം ടോട്ടലി ഒരു ഡിഫറെൻറ്റ് സിറ്റുവേഷനാണ്. അപ്പോൾ അവരെ നമ്മൾ കുറേ കൂടി സ്കൂളുകളിൽ
എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും അവരുടെ പാഷനുള്ള കാര്യങ്ങളിലേക്കും നമുക്ക് കുറച്ചൊക്കെ സമയം പാരൻസ് കണ്ടെത്തണം. എങ്കിൽ ഈ ഒരു ഇതിൽ കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഇത് അവിടെ ആ ഒരു റോള് ഇമ്പോർട്ടൻ്റ് ആക്കണം. സ്കൂളിലായാലും കുട്ടികളെ ഏറ്റവും കൂടുതൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലേക്ക് കുറച്ച് അക്കാഡമിക്സിൻ്റെ കൂടെ തന്നെ സയൻറ്റിഫിക് തിങ്കിങ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത് സ്കൂളിൽ നമ്മളെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ലഹരിയുടെ ഉപയോഗം വലുതായിട്ട് കുറയ്ക്കാൻ പറ്റും. അവരുടെ അറ്റൻഷൻ നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. യെസ് യെസ് മാം, മനസ്സിലാവുന്നുണ്ട്. കാരണം ഈ സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം ഒപ്പം തന്നെ ജീവിതത്തിൻ്റെ വേഗം കൂടുന്നു. ഈ വിവിധ സമ്മർദ്ദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവർ ആശ്രയിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെയാണ് ഈ വീടിനുള്ളിലോ അല്ലെങ്കിൽ അധ്യാപകരുടെ അടുത്തോ ഒന്നുമല്ല, അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിനെ ഒന്നുമല്ല അവർ ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ അധ്യാപകരോ അല്ല, അവർ നേരെ ലഹരിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഈ സമ്മർദ്ദങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടാൻ അല്ലെങ്കിൽ രക്ഷ നേടാൻ അതിൽ നിന്ന് ഇവരെ മടക്കിക്കൊണ്ട് വരാനുള്ള വിവിധ മാർഗങ്ങളാണ് മാം ഇപ്പോൾ സൂചിപ്പിച്ചത്. അത് മനസ്സിലാകുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ നിയമവശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. കാരണം ഒറ്റത്തവണ ഉപയോഗമോ അല്ലെങ്കിൽ പലതവണ ഉപയോഗമോ എന്നുള്ളതല്ല, നിയമം എല്ലാറ്റിനെയും ഒരേ കണ്ണിലൂടെയാണ് നോക്കിക്കാണുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി നമ്മുടെ അതിഥിയായിത്തിരിക്കുന്നത് വിനുരാജ് ആർ ആണ്. അദ്ദേഹം NIA ED ഒക്കെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കൂടിയാണ്. സ്വാഗതം. അഡ്വക്കേറ്റ് വിനുരാജ്, നേരത്തെ പറഞ്ഞതുപോലെയാണ് ഈ ഒറ്റത്തവണ ഉപയോഗം ആണെങ്കിൽ പോലും ഈ നക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരം 6 മാസം അകത്താണ്, കാരണം ജാമ്യമില്ല വകുപ്പാണ്, ഒപ്പം തന്നെ അതിന് ഫൈനുണ്ട്. അതുമാത്രമല്ല നിയമത്തിൻ്റെ കണ്ണിൽ അവൻ അല്ലെങ്കിൽ അവൾ ഒരു കുറ്റവാളിയായി തന്നെ മാറുകയാണ്. അപ്പോൾ ഇതിന് എത്രത്തോളം കർക്കശമായിട്ടാണ് ഈ നിയമം നോക്കിക്കാണുന്നത് എന്നുള്ളതുകൂടി സമൂഹത്തിന് ബോധ്യപ്പെടേണ്ടതുണ്ട്. കാരണം ഇത് നേരത്തെ പറഞ്ഞ പോലെയാണ് ഈ കുട്ടികൾ തമാശയ്ക്ക് ചെയ്യുന്നതാണെങ്കിൽ പോലും ഒരിക്കലും അത് വളരെ വളരെ ഗൗരവമായൊരു തലത്തിലേക്ക് മാറുന്നത് നിയമം ഇതിൽ ഇടപെടുമ്പോഴാണ്. താങ്കൾക്ക് എന്താണ് ആ ഒരു മേഖലയിൽ ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ ശിക്ഷാരീതികൾ അല്ലെങ്കിൽ നിയമം ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് പറയാനുള്ളത്? തീർച്ചയായിട്ടും. അതായത് 1985 ഈ NDPS ആക്ട് നിലവിൽ വരുമ്പോൾ തന്നെ വളരെ കർക്കശത്തോടു കൂടിയാണ് അത് സഭയിൽ അവതരിപ്പിച്ചതും അത് നിയമമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് അതിൻ്റെ എല്ലാ രീതിയിലും ശക്തമായ രീതിയിൽ തന്നെയാണ് അത് അവതരിപ്പിച്ചതും പ്രാബല്യത്തിലും നടപ്പിൽ വരുത്തിയിട്ടുള്ളതും. പക്ഷേ ഇതിലെ ഈ എല്ലാത്തിലും ഉള്ളതുപോലെ തന്നെ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു നിയമം അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത് പലതരം മെഷീനറി അതിൻ്റെ എക്സിക്യൂട്ടീവ് ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണല്ലോ. അപ്പോൾ അത് പലപ്പോഴും പോലീസ്, എക്സൈസ്, കസ്റ്റംസ്, DRI, NCB ഇങ്ങനെ വിവിധ ഇനം ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഈ പറയുന്ന നിയമങ്ങൾ എപ്പോഴും നടപ്പിൽ വരുത്തുന്ന. ഈ NDPS ബന്ധപ്പെട്ട് നാർക്കോട്ടിക്സുമായി ബന്ധപ്പെട്ടുള്ള പലതും ഇത്തരം ഫോഴ്സ് ആണ് അത് എന്നെ ചെക്ക് ചെയ്യുന്നതും അതിൻ്റെ ഇതിന് ഈ പറയുന്ന പോലെ നമ്മുടെ സമൂഹത്തിൽ ഇതിനെ എങ്ങനെയെല്ലാം അത് ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവരെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരുന്ന പ്രക്രിയ നടപ്പാക്കിക്കൊണ്ടിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ഫോഴ്സിൽ വരുന്ന പലവിധ പ്രശ്നങ്ങൾ, ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവരുടെ ശക്തി കുറയുക, ഫോഴ്സിന് വേണ്ടപ്പെട്ട, അതായത് നമ്മുടെ ജനപ്പെരുപ്പം, ആ ജനത്തിൻ്റെ ഒരു സ്ഥലത്ത് ചിലപ്പോൾ ഒത്തിരി ആളുകൾ കൂടുതൽ ഇങ്ങനെ ഒന്നിച്ച് താമസിക്കുന്ന സിറ്റി പോലെയുള്ള ഇടങ്ങളിൽ ഉള്ള അതേ ഫോഴ്സ് ആയിരിക്കണമെന്നില്ല ചിലപ്പോൾ റൂറൽ ഏരിയാസിലേക്ക് കാണുന്നത്, അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ ഏരിയാസിലുള്ള പോലീസ് ഫോഴ്സിൻ്റെ എണ്ണം കുറവായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് നിയമം അതിൻ്റെ കാർക്കശ്യത്തോടെ നടപ്പിൽ വരുത്താനോ അല്ലെങ്കിൽ അത് മുൻകൂട്ടി കണ്ടറിഞ്ഞ് ചെക്ക് ചെയ്യാനും അത് ഇല്ലാതാക്കാനും ഒക്കെ പലപ്പോഴും നിയമപരമായി അവർക്ക് അത് നടപ്പിൽ വരുത്താൻ സാധിക്കാതെ പോകുന്നതാണ് നമ്മുടെ ഈ പറയുന്ന ഇത്രയും കൂടുതൽ സുലഭമാകാൻ. കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് ആകെ 3.25 കോടി ജനങ്ങളുള്ളടത്ത് ഇത്രയും കൂടുതൽ, അതായത് ഇന്ത്യയിലെ ഒരു എന്താ മുൻനിര സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് ഈ നാർക്കോട്ടിക്സിൻ്റെ കാര്യത്തിൽ. പ്രത്യേകിച്ച് പണ്ട് കണ്ടിരുന്നത് പോലെ നമ്മൾ ഹാഷിഷോ അല്ലെങ്കിൽ കഞ്ചാവോ അല്ലെങ്കിൽ എന്താ പറയുക ഒപ്പിയമിൻ്റെ പല ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നതിൽ പെടുന്ന ഹെറോയിൻ പോലെയുള്ള ഇതൊന്നും അല്ലാതെ ഇപ്പോൾ സൈക്കോട്രോപിക് ഡ്രഗ്സ് അല്ലെങ്കിൽ MDMA വളരെ LSD പോലെയുള്ള സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സും അതിൻ്റെ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഉപയോഗവും സുലഭതയും വളരെ കൂടുതലാണ്. പണ്ടുള്ളതിനേക്കാൾ വളരെ കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിലി അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ചിലപ്പോൾ നമ്മുടെ ഇപ്പോൾ പാലാരിവട്ടം പോലുള്ള സ്ഥലത്ത് സ്റ്റേഡിയത്തിന് അവിടെ പോയാൽ ഇത് കിട്ടുന്ന ഒരു സ്റ്റേജിലേക്ക്
വരെ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കയ്യകല ദൂരത്താണ് ഇപ്പൊ പലരും. അപ്പൊ കുട്ടികൾക്കൊക്കെ കുട്ടികളിലേക്ക് അവർ എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പൊ എന്റെ ഒരു അറിവനുസരിച്ച് വൈപ്പിൻ പോലെയുള്ള ഒരു സ്ഥലത്ത്, വൈപ്പിൻ സ്ഥലങ്ങളിലൊക്കെ സെയിന്റ് അഗസ്റ്റിൻ സ്കൂൾ എന്ന് പറയുന്നിടത്ത്, അവിടെയൊക്കെ ഞാൻ ഈ റീസെന്റ് ആയിട്ട് ഒരു ഒരാഴ്ച മുമ്പാണ്, 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ അടുത്താണ് വണ്ടി വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ബൈക്കിൽ വന്ന് 2 ചെറുപ്പക്കാര് മിഠായി കൊടുക്കാനായിട്ട് ശ്രമിക്കുകയും അതിനകത്ത് ഈ ലഹരി പദാർത്ഥങ്ങൾ അടങ്ങിയ തരത്തിലുള്ള മിഠായികൾ കൊടുക്കാതിരിക്കുകയും നാട്ടുകാരും മറ്റവരൊക്കെ അത് കണ്ട് ഇത് വന്നപ്പോഴത്തേക്ക് അവർ വണ്ടി ഓടിച്ചു പോവുകയും, ഇത് ഒന്നല്ല ഒന്നിൽ കൂടുതൽ തവണ പല പല സ്ഥലങ്ങളിൽ അതേ ഭാഗങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന പോലെയുള്ള പോലീസിങ് എഫക്റ്റീവ് പോലീസിങ് വരാത്തത് കൊണ്ടും, അല്ലെങ്കിൽ ഇതിന്റെ ഏതൊക്കെയാണ് ഈ ഡ്രഗ് കാർട്ടൽസ് അല്ലെങ്കിൽ അതിൻ്റെ അങ്ങനെയുള്ള ഈ പറയുന്ന ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് കൂടുതലായി ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ സുലഭത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പരിശ്രമങ്ങൾ ഇതിൽ നിന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഇത്രയും ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ കുട്ടികളെ ബോധവൽക്കരിക്കുക മാത്രം ചെയ്താൽ പറ്റില്ല, പാരന്റിന്റെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകേണ്ട അവസ്ഥയാണ്. കാരണം ഇപ്പോഴത്തെ ഇപ്പൊ നേരത്തെ ഡോക്ടറും നമ്മുടെ ടീച്ചറും ഒക്കെ പറഞ്ഞതുപോലെ ഈ ഇവിടെയുള്ള ഒരു മേജർ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയിട്ടുള്ള വളരെ ഭയങ്കരമായ ഒരു ചേഞ്ചാണ് ഈ 2-3 വർഷത്തിനുള്ളിൽ കോവിഡിനുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ടാബ്, മൊബൈല്, ഇന്റർനെറ്റ് ഉപയോഗങ്ങൾ വളരെ കൂടുതലാണ്. അതേസമയം ഈ ഇതേ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഡാർക്ക് നെറ്റുമായി ബന്ധപ്പെടുത്തി ഒത്തിരി ഈ ഡ്രഗ് കാർട്ടൽസും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉപയോഗിക്കുന്നവർ അതിൻ്റെ കച്ചവടക്കാര് ഇതുവഴി തന്നെ വിപണന തന്ത്രം തന്നെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിലേക്കെല്ലാം തന്നെ നമ്മുടെ ഫോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സൈബർ വിംഗ് ഒന്നും കറക്റ്റായിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് എത്തിച്ചേരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വളരെ അധികം അവർ മുന്നോട്ട് പോയേക്കുന്നതും നമ്മുടെ കുട്ടികളിലേക്ക് വളരെ അടുത്ത് എത്തിച്ചേരാൻ സാധിക്കുന്ന രീതിയിൽ നിൽക്കുമ്പോൾ മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഇത് എൻ്റെ കുട്ടി ചെയ്യില്ല എന്നൊരു വിശ്വാസത്തിൽ ഇരിക്കാതെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഇതിലേക്ക് നോക്കുകയും അത് പരിശോധിക്കുകയും ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ വാങ്ങിച്ചു കൊടുത്തതാണെങ്കിൽ തീർച്ചയായിട്ടും അത് ലോക്ക് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക തന്നെ വേണം. ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുക, ബാഗ് പരിശോധിക്കുക, വരുമ്പോൾ നടന്നു വരുന്ന കുട്ടിയാണെങ്കിൽ ഇടയ്ക്ക് വാച്ച് ചെയ്യുക, അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നത് ശ്രദ്ധിക്കുക. അതുമാത്രമല്ല ഇത്തരം കാര്യങ്ങൾ അടുത്ത് തൊട്ടടുത്തുള്ള ആരെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ ലീഗൽ എൻഫോഴ്സ്മെന്റ് ഏജൻസികളെ അറിയിക്കേണ്ടത് ഒരു കാര്യം കൂടിയുണ്ട്. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇങ്ങനെ ഉണ്ട് എന്നറിഞ്ഞാൽ മാത്രമേ പോലീസുകാർക്കായാലും അതിൻ്റെ കമ്മ്യൂണിറ്റി ഇത് നോക്കുന്നവർക്കായാലും ഈ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും ആ ഇൻഫർമേഷൻ അറിയാതെ പോകും, കിട്ടാതെ പോകുന്നു ഒരവസ്ഥ. പലപ്പോഴും ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത നമുക്ക് മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ അടുത്ത് തന്നെ എറണാകുളം പോലുള്ള സിറ്റികളിലെല്ലാം 6-7 കൊലപാതകങ്ങൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടോ ഇതിനടിമപ്പെട്ടവർ ആയിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻക്രീസ്ഡ് ക്രൈം റേറ്റ് നമ്മുടെ യൂത്തിൻ്റെ ആ യങ് സ്റ്റേജിനകത്തുള്ള ആ ഹെൽത്തി ഫിസിക്കലി ആൻഡ് മെൻ്റലി മെൻ്റൽ ഹെൽത്ത് തന്നെ ഡിറ്റീരിയേറ്റ് ചെയ്യുക, ഈ ഇതെല്ലാം തന്നെ വളരെ ഭയങ്കരമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് കണ്ടറിഞ്ഞിട്ട് ഇതൊക്കെ ഇല്ലാതാക്കണമെങ്കിൽ കമ്മ്യൂണിറ്റി ഒന്നടങ്കം എഴുന്നേക്കണം. അവരത് കണ്ടറിഞ്ഞിട്ട് അതിനനുസരിച്ച് പോലീസിൽ ഇൻഫർമേഷൻ കൊടുക്കുകയും അവരെ ഒത്തൊരുമിച്ച് അവരും ഈ പറയുന്ന പോലെ അങ്ങനെ കൊടുക്കുന്ന ഇൻഫർമേഷൻ കൊടുക്കുന്നവരെ ആക്രമിക്കുന്ന വീട്ടിൽ കയറി വരെ ആക്രമിക്കുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ ധാരാളം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെയ്ബേഴ്സ് ആയാലും എല്ലാവരും കൂടിയൊക്കെ ചേർന്ന് മാത്രം ഇത്തരം കാര്യങ്ങൾ ശക്തിപ്പെടുത്തി വന്നാൽ മാത്രമേ ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് രാഷ്ട്രീയപരമായി തന്നെ ഒരു വില്ലുണ്ടാകണം. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസ് ഏത് തന്നെ ആയാലും അവരിതിനെ ശക്തമായി എതിരണം ഒന്നായി കണ്ട് ഇത് നമ്മുടെ ഭാവിയെയും സമൂഹത്തെയും നമ്മുടെ കുട്ടികളെയും നശിപ്പിക്കുന്നു എന്ന് കണ്ടറിഞ്ഞിട്ട് അതിലേക്ക് ഒരു നയപരമായ തീരുമാനം തന്നെ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഇതൊക്കെ പ്രതിരോധിക്കാൻ പറ്റൂ. കാരണം നിയമം വളരെ ശക്തമാണ്. 6 മാസത്തെ ഉപയോഗം അല്ലെ ഒരു തവണ ഉപയോഗിച്ചു കഴിഞ്ഞതുകൊണ്ട് 1 വർഷത്തെ ശിക്ഷ കൊടുക്കാമെന്നോ അല്ലെങ്കിൽ 6 മാസം വരെ ഉള്ളതിൻ്റെ മിനിമം സെൻറ്റൻസോ ഒരു 20,000 രൂപ പിഴ അടച്ചത് കൊണ്ടൊന്നും ഈ ഒരു വിപത്തിനോട് ഒരിക്കലും ഇല്ലാതായി പോകുന്നില്ല. കാരണം ഒരു തവണ ഒരു കെമിക്കൽ ഡ്രഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവന് ആജീവനാന്ത കാലം അതിനോടൊരു ടെൻഡൻസി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് പലപ്പോഴും ഡോക്ടർമാരൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തില്
ഈ പറയുന്ന പോലെ ഒരു തവണ ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് ശിക്ഷിക്കുന്നതുകൊണ്ടോ ഒരു സ്മോൾ ക്വാണ്ടിറ്റി ആയതുകൊണ്ടോ മീഡിയം ക്വാണ്ടിറ്റി ആയി 10 വർഷം വരെ ആണതുകൊണ്ടോ നിയമം ശക്തമാണ്. ഒരു ഒരു കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അത് രണ്ടാമത് വീണ്ടും കുറ്റം ചെയ്യുകയാണെങ്കിൽ ഡെത്ത് പെനാൽറ്റി വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ എത്ര ഉണ്ടാക്കി എത്ര നമുക്കറിയാം എത്ര കേസുകളുണ്ട് അങ്ങനെ ഒരു ഡെത്ത് പെനാൽറ്റിയിലെങ്കിലും എത്തിപ്പെടാൻ പറ്റിയത്. മാത്രമല്ല കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി തന്നെ ജാമ്യം കൊടുക്കുമ്പോഴായാലും അല്ലെങ്കിൽ അതുപോലെയുള്ളത് വരുമ്പോഴത്തേക്ക് കുട്ടികളെ ബാധിച്ചോ എന്ന് അത് തന്നെ പ്രത്യേകം സ്പെസിഫിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ ബാധിക്കുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ വയലൻസ് ത്രെട്ട് അങ്ങനെയുള്ളത് ഈ പറയുന്ന പ്രതികള് ഈ പ്രയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അവര് ഈ പ്രതികളെന്ന് പറയുന്നവര് ഏതെങ്കിലും പബ്ലിക് ഓഫീസ് ഹാൻഡിൽ ചെയ്യുന്നതാണോ സോഷ്യൽ സർവീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളിലൂടെയാണോ ഇത് ചെയ്യുന്നത്? ഇത് ഒത്തിരി കാര്യങ്ങളുണ്ട് ഇങ്ങനത്തെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ എത്രത്തോളം അങ്ങനെ നോക്കിയിട്ട് നമ്മുടെ ഇവിടെ നിയമം നടപ്പാക്കി വരുന്നതിന് എത്രത്തോളം അത് അതിനോട് എന്താ പറയുക അത് അതിനെ കണ്ടറിഞ്ഞ് ചെയ്യാൻ പറ്റുന്നുണ്ട്? അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഈ ഒരു സംവിധാനത്തിൽ വരുന്ന പോരായ്മയാണ്. പോരായ്മ രാഷ്ട്രീയപരമായി തന്നെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഉൾപ്പെടെ അത് കണ്ടറിഞ്ഞ് ശക്തമായി ഇടപെട്ടില്ലെങ്കിൽ ഇപ്പോൾ പഞ്ചാബിലൊക്കെ സംഭവിച്ചിരിക്കുന്ന പോലെ യൂത്തിനെയൊക്കെ വളരെയധികം ബാധിച്ച് അവരുടെ മൊറാലിറ്റി മാത്രമല്ല ഫിസിക്കലി അവർ വളരെ 5 വർഷത്തിനുള്ളിൽ അവരുടെ ശരീരത്തിലെ പല അവയവങ്ങളും ദ്രവിച്ചു പോകുന്ന അവസ്ഥയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് വരാതിരിക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ ഇനിയെങ്കിലും ഉയർത്തെഴുന്നേറ്റേ പറ്റുള്ളൂ. ഈ വലിയ വിപത്തിനെതിരെ ഒന്നായി ചേർന്ന് പോരാടണം. അതിന് നിയമം എല്ലാ രീതിയിലും ശക്തമാണ്. ഇതിനേക്കാൾ കൂടുതൽ ഒരു ശക്തമായ ഒരു നിയമം അവതരിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ പലപ്പോഴും അത് നടപ്പിൽ വരുത്തുമ്പോൾ നാട്ടുകാരായാലും അവരൊക്കെ ചുറ്റുവട്ടത്തുള്ളവർ ഇങ്ങനെ പറഞ്ഞ അറസ്റ്റ് നടക്കുമ്പോൾ അതിനകത്ത് വിറ്റ്നസ് ആയിട്ട് വരാനും ഒക്കെ തടസ്സം നിൽക്കുന്നതോ അല്ലെങ്കിൽ വരാതിരിക്കുന്നതൊക്കെ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ്. വിദൂര വ്യാപകമായ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം. അത് കണ്ടറിഞ്ഞ് നമ്മൾ മുന്നിട്ട് ഇറങ്ങണം. മാത്രമല്ല ഇതില് നക്സൽസിന്റെ കാർട്ടൽസ് ഉണ്ടാവാം, ISI പോലെയുള്ള പുറത്തു നിന്ന് പാകിസ്ഥാൻ മറ്റു ശത്രു രാജ്യങ്ങളിലായിട്ട് നിൽക്കുന്നവർ നമ്മുടെ ഇതിനെ ഇവിടുത്തെ സാമൂഹ്യ സാമ്പത്തികമൊക്കെ തകർക്കാൻ വേണ്ടിയിട്ടും യൗവന തകർക്കാൻ വേണ്ടിയിട്ടും എല്ലാം അവർക്ക് അവരുടേതായ അജണ്ട വെച്ചിട്ട് അവരിങ്ങോട്ട് ഇത്തരം എന്താ പറയുക ഈ ഡ്രഗ്സ് കയറ്റി അയക്കുന്നുണ്ട്. അത് അതുകൊണ്ടാണ് ഇത്രയും സുലഭത വരുന്നത്. അപ്പം നമ്മുടെ അതിർത്തികൾ സംരക്ഷിക്കുന്നത് അതുവഴിയുള്ള ഇത്തരം കടത്തുകൾ അതൊരു പ്രോബ്ലം തന്നെയാണ്. അവർ വരുന്നുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ ഇന്റർനാഷണൽ മാഫിയാസ് അവരുടെ മാർക്കറ്റ് വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ വരുന്നുണ്ട്. കാരണം നമ്മുടെ ഈ ഇന്ത്യ പോലൊരു രാജ്യം രണ്ട് വലിയ ഈ പറയുന്ന ഡ്രഗിന്റെ മാഫിയ സ്റ്റേറ്റ്സിന്റെ ഇടയിലാണ് നിൽക്കുന്നത്. സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് അതിന്റെ ഗോൾഡൻ ക്രസന്റ് എന്നും ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഈ ഗോൾഡൻ ക്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ മുതൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ കണക്റ്റഡ് ആയിട്ടുള്ള ഇവരൊരു അത് ഗോൾഡൻ ക്രസന്റ് എന്നാണ് അത് പറയുക. ഇവിടെ നിന്ന് ഈ ഭാഗത്തൂടെ നമ്മുടെ അറേബ്യൻ സീയിലൂടെയും ഗുജറാത്ത് പാകിസ്ഥാൻ ബോർഡറിലൂടെയും രാജസ്ഥാനിൽ വഴിയും എല്ലാം നമ്മുടെ ഇന്ത്യയിലേക്ക് സുലഭമായിട്ട് പുറത്തുനിന്ന് നമ്മളെ ഇവിടെ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല ഹെറോയിൻ സുലഭമായി കിട്ടുന്നുണ്ട്. അതേസമയം ലാവോസ്, മ്യാൻമർ, തായ്ലാന്റ് ഇങ്ങനെ പറയുന്ന ഗോൾഡൻ ട്രയാങ്കിൾ വഴിയും നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. അപ്പം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മിക്ക രാജ്യങ്ങളും ഇതിൻ്റെ വലിയ ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു എന്താ പറയുക ഈ ഡ്രഗ്സിന്റെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയെല്ലാം ഉള്ള ഗവൺമെന്റ് ശക്തിപ്പെടേണ്ടത് ഇത് ഇതിനെതിരെ നിൽക്കുന്ന നമുക്ക് ഇത് അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രതിരോധിക്കുന്ന നമുക്ക് ആവശ്യമാണ്. അപ്പൊ അത് ഒന്ന്. രണ്ട്, ഇവിടെ എത്തുന്ന ഈ ഇതിന്റെ ബോർഡർ സ്റ്റേറ്റ്സിലെ സാമൂഹിക ചുറ്റുപാടുകൾ, സാമ്പത്തിക ചുറ്റുപാടുകൾ അത് നന്നായാൽ മാത്രമേ ഇതിനെതിരെ ശരിയാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് മറ്റു സ്റ്റേറ്റ്സുകളിലേക്ക് പടർന്നു പടർന്നു വരും. അപ്പൊ ഇതെല്ലാം ഒരു സാഹചര്യമാണ്. ഇതിനെല്ലാം വേണമെങ്കിൽ ഗവൺമെന്റുകൾ വളരെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും ഇന്ത്യ ഗവൺമെന്റ് ആയാലും വളരെ ഇച്ഛാശക്തിയോടുകൂടി ഇതിനെ പ്രതിരോധിക്കണമെന്നുള്ള ഒരു നിലപാടെടുത്ത് അത് എൻഫോഴ്സ് ചെയ്യണമെങ്കിൽ എല്ലാ ലീഗൽ ഫോഴ്സിനെയും അതിൻ്റെ വേണ്ട അതിന് അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുക, അവർക്ക് വേണ്ട എണ്ണം ജനസംഖ്യ അനുപാതികമായി തന്നെ അവർക്ക് വേണ്ടുന്ന ആ എണ്ണം റിക്രൂട്ട്മെന്റ് എല്ലാം കറക്റ്റ് ആയെങ്കിൽ മാത്രമേ ഇതിനെല്ലാം
പ്രതിരോധിക്കാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും കരകയറാൻ പറ്റാത്ത ഒരു വ്യക്തിയുടെ സമൂഹത്തെ മാത്രമല്ല രാജ്യത്തെ ഒട്ടാകെ ബാധിക്കുന്ന ഒരു വിഷയം എന്നുള്ള രീതിയിൽ ക്രിക്കറ്റ് വിനുരാജ് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം നമ്മുടെ യുവതലമുറയുടെ തലച്ചോറും അതിന് ശരീരവും ഒക്കെ തകർത്താൽ മാത്രമേ, മാനസികമായും ശാരീരികമായും അവരെ തകർത്താൽ നമ്മുടെ രാജ്യത്തെ തന്നെ അത് ബാധിക്കും എന്നുള്ള നിലയിൽ ഈ തീവ്രവാദ ശക്തികൾ ഉൾപ്പെടെ ഈ ലഹരി ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ നിയമം ഈ വിഷയത്തിൽ വളരെ കർക്കശമാണ്. പക്ഷേ നിയമ സംവിധാനങ്ങൾ എത്രത്തോളം കർക്കശമായി ഇത് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. എന്തായാലും ഒരു ഇടവേള അനിവാര്യമായിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് തിരിച്ചു വരാം.